Hi friends, welcome back to our channel. Ellarkum nammude video lote swagathato. Innathe nammude video nu parayunnathu oru hair pack inde video aanu. Ningale kaanunnathu pole thanne nammude hair pack inde main ingredient karivepilli aanu. Appo namukku adhigam thamasiyadene endanu video nu nokka. അപ്പോൾ നമ്മളുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം കറിവേപ്പില എടുക്കുക കേട്ടോ ഇതിനെ ഇത്ര അളവ് ഇത്രേ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളത്രയും അളവ് എടുക്കുക ഈ ഒരു കറിവേപ്പിലയുടെ ഹെയർ പാക്ക് ഭയങ്കര ഗുണം ചെയ്തതാണ് കേട്ടോ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല കട്ടിയോടുകൂടി വളരാനും ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് തുളസിയാണ് കേട്ടോ തുളസിയല്ല തുളസി അത് നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മളുടെ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിനെസ്സോ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ നമുക്ക് അലോവേരയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയുള്ളി ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം ആകുമ്പം അതായിരിക്കും നമ്മുടെ ഹെയറിന് ഒരുപാട് ഗുണം ചെയ്യുന്നത് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യാനും അതുപോലെ തന്നെ കട്ടിയായിട്ട് വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ കഞ്ഞിവെള്ളം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ആഡ് ചെയ്യാം നമ്മുടെ മുടിക്ക് ഏതാണോ ചേർച്ച അത് അനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് മാറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് അലോവേര ഞാനിവിടെ ആ ഒരു പച്ച സ്കിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ അതുപോലെ ചെറിയുള്ളിയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളത്തേൽ തന്നെ നന്നായിട്ട് അരഞ്ഞു വരും കേട്ടോ എന്നിട്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് അരിച്ചെടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ തുളസിയുടെയൊക്കെ കുറച്ചിങ്ങനെ വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് നമ്മളുടെ മുടിയിലിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടിക്ക് ഒരുപാട് ദോഷം ചെയ്യും താരനുണ്ടാവും അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മളൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഒട്ടും ഗുണം നഷ്ടപ്പെടാതെ നമുക്ക് ആ ഒരു പാക്ക് കിട്ടുകയും ചെയ്യും വേസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഇത്രയും വേസ്റ്റൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ മുടിയിലിരുന്നിട്ട് അത് കുറച്ച് വിട്ട് വരാനൊക്കെ കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം ഇത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു പാക്കൊന്നുമല്ല ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല നമ്മളുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിത് സ്കാൽപ്പിലാണല്ലോ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ മെയിനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കാരണം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും തലേന്ന് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സേഫാണ് ഇനി നമ്മൾ പാക്കായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടാവണം അത് നല്ല രീതിയിൽ ക്ലീൻ ആക്കി നമ്മുടെ സ്കാൽപ്പിൽ ഒട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ അങ്ങനത്തെ പാക്കുകൾ അരിക്കാതെ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഡാമേജ് ആയിട്ടുള്ള ഹെയർ റിക്കവർ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താരനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കെല്ലാം കൂടി അരച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യും അതിനുശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്തില്ല എന്തെങ്കിലുമൊക്കെ അതിൻ്റെ വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ദോഷമാണ് നമ്മുടെ ഹെയറിന് ഉണ്ടാവുക കേട്ടോ താരൻ വരുക അതുപോലെ തന്നെ ഹെയർ ഫോൾ കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനിയിപ്പോൾ അരിച്ചെടുക്കാതെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയറിൽ നിന്നും നമ്മുടെ സ്കാൽപ്പിൽ നിന്നൊക്കെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അരിച്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം ഇത് ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മുക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എൻ്റെ ഹെയറിൽ നല്ല ഓയിലുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഹെയറിലോട്ട് ഓയിൽ വെക്കുന്നില്ല സ്കാൽപ്പിൽ അത്യാവശ്യം എല്ലാ സ്ഥലത്തും തന്നെ ഓയിലുണ്ട് കാരണം ഞാൻ ഇന്നലെ നല്ല രീതിയിൽ ഓയിലിട്ടിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ഓയിലൊന്ന് തലയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ ഈ ഒരു പാക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ ഇവിടെ താഴെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അതേ മുക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ എപ്പോഴും പാക്കൊക്കെ ഇടുന്നത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ
hair pack apply cheyumbodum koodalaiyittu concentrate cheyendathu nammada scalp ilana to karena avadunana namukku hair valarunathu appo adondittina avadunna concentrate cheyidittu apply cheyan vendittu sradhikka appo korchu ingane ee oru oḷiki povuna consistency ayidondu namukku ittiri nammada dehathakka aavan chance undu adondittu ningal velil vechittu apply cheyayirikkum korchodu nallade. കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിയിൽ പോയിട്ടാണ് ബാക്കി അപ്ലൈ ചെയ്യണുള്ളൂ കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞാൻ പുറത്ത് പോയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ ഇത് ഇവിടെ മുത്താവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹെയർ ടിപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി, കാരണം അത്രത്തോളം നല്ലതാണ് ഈ ഒരു കറിവേപ്പില. നമ്മുടെ മുടി നന്നായിട്ട് വളരും, നീളം വയ്ക്കും, അതുപോലെ തന്നെ കട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. നമ്മൾ ഓയിലൊക്കെ കാച്ചുമ്പോൾ ഈ ഒരു കറിവേപ്പില അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കാറുണ്ട്. അത് നമ്മുടെ മുടിക്ക് കറുപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.